ചരിത്രപരമായ പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ കൂടി പാസാക്കിയതോടെ കമ്മിസുഡാപ്പി കോങ്ങികൾ വരിവരിയായി നിന്ന് കുരുപൊട്ടുകയാണ്. അതിനിടെയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിച്ച് രാജിവെച്ച മഹാരാഷ്ട്രയിലെ IPS ഉദ്യോഗസ്ഥൻ എന്ന ലേബലിൽ ഒരു വാർത്ത ഈ പറഞ്ഞ ടീമുകൾ ഏറ്റുപിടിച്ചത്. എന്നാൽ ഈ പറയുന്ന IPSകാരൻ അബ്ദുൾ റഹ്മാൻ ഓഗസ്റ്റിൽ തന്നെ VRS കൊടുത്ത ആളാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഒരു പ്രമുഖ മലയാളം മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവനായി ഈ വർഷം ആദ്യം നിയമിതനായ IG അബ്ദുൾ റഹ്മാനാണ് ബിൽ പാസാക്കിയതിൽ പ്രതിഷേധിച്ച് രാജിവെക്കുകയാണെന്ന് ട്വിറ്ററിലൂടെ ബുധനാഴ്ച അറിയിച്ചത്. എന്നാൽ അബ്ദുൾ റഹ്മാൻ ഈ വർഷം ഓഗസ്റ്റ് 8 തന്നെ VRSന് അപേക്ഷിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ VRS അപേക്ഷ മഹാരാഷ്ട്ര സർക്കാർ പരിഗണിച്ചിരുന്നില്ലെന്നും വ്യക്തമാക്കിയ റിപ്പോർട്ട് പുറത്തുവരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോട് വിവേചനം കാണിക്കുന്നതാണ് പൗരത്വ ബിൽ. ഭരണഘടനാ വിരുദ്ധവും നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തിന്റെ അടിസ്ഥാന സവിശേഷതയ്ക്ക് വിരുദ്ധവുമാണ് ബിൽ. ഞാൻ ബില്ലിനെ അപലപിക്കുന്നു, നാളെ മുതൽ ഓഫീസിൽ വരേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്നു, ഒടുവിൽ സർവീസ് ഉപേക്ഷിക്കുകയാണ്. ഇങ്ങനെയാണ് അബ്ദുൾ റഹ്മാൻ്റെ ട്വീറ്റ്. 21 വർഷത്തിലേറെയായി വിവിധ തസ്തികളിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് IPS ഉദ്യോഗസ്ഥനായ അബ്ദുൾ റഹ്മാൻ. മുസ്ലിം സമുദായത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഇദ്ദേഹം പുസ്തകം വരെ രചിച്ചിട്ടുണ്ട്. എന്നാൽ അനധികൃത കുടിയേറ്റത്തെ തടയുന്ന ബില്ലിനെ പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ച ഈ ഉദ്യോഗസ്ഥനെതിരെയും പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് പൗരത്വ ബിൽ രാജ്യസഭ പാസാക്കിയത്. 105 125 വോട്ടുകൾക്കായിരുന്നു ബിൽ പാസ്സായത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് നിലപാട് മാറ്റുന്നവൻ എന്ന അമിത്ഷായുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ശിവസേന രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ലോക്സഭയിൽ 80 311 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഏതൊരാൾക്കും പൗരത്വ ഭേദഗതി മൂലം ഒരു പ്രശ്നവും ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് വ്യക്തമാക്കിയ കാര്യമാണ്. എന്നിട്ടും തീവ്രവാദ കമ്മി ക്യാമ്പുകൾ ഇതിനെതിരെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. കലാപം ഒന്നു മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ സർക്കാർ എടുക്കുന്ന ഫലപ്രദമായ നടപടികൾ സ്ഥിതിഗതികൾ ശാന്തമാക്കും എന്ന് തന്നെയാണ് ഏവരുടെയും വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.